Hi dears, assalamu alaikum. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കല്ലേ? അൽഹംദുലില്ലാ, ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഐസ് ക്യൂബിന്റെ ആണ്. നമ്മുടെ ഓപ്പൺ പോൾസ് മാറി കിട്ടാൻ വേണ്ടിയിട്ടും നമ്മളൊരു 10 പൈസ ചെലവാക്കാതെ തന്നെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സ്കിൻ കെയർ ആണ് കേട്ടോ ഐസ് ക്യൂബ് ചെയ്യാന്നുള്ളത്. ചിലപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മൾ ഡെയിലി നമ്മൾ മോർണിംഗ് റുട്ടീനിൽ നമ്മളിത് ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയതാണ്. അപ്പൊ നമുക്ക് എങ്ങനെയും നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് എന്നെയും എന്റെ ചാനലും കാണുന്നതെങ്കിൽ ഞാൻ നൌഷി, ഞാനൊരു ബ്യൂട്ടി വ്ളോഗർ ആണ്. ബ്യൂട്ടി ടിപ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് പേർക്ക് അറിയാത്തതിന്റെ എന്തിനാണ് നമ്മൾ ഐസ് ക്യൂബ് യൂസ് ചെയ്യുന്നത്. ഐസ് ക്യൂബ് നമുക്കൊരു നല്ലൊരു സ്കിൻ കെയർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഓപ്പൺ പോൾസ് മാറാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. അത് നമുക്ക് എന്ത് ഐസ് ക്യൂബ് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ സ്കിന്നിന് ചേരുന്ന ഐറ്റംസ് വെച്ച് നമുക്ക് ഐസ് ക്യൂബ് ഉണ്ടാക്കാം. ഇനി ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ സാധാ വെള്ളത്തിൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഐസ് ക്യൂബിൽ അതായാലും കുഴപ്പമില്ല. അപ്പൊ ഐസ് ക്യൂബ് യൂസ് ചെയ്യാന്നുള്ള ഏറ്റവും നല്ലതാണ് കേട്ടോ. ഒന്നാമത് പിമ്പിൾസ് പോവാനും പിമ്പിൾസിന്റെ മാർക്ക് പോവാനും എല്ലാം നല്ലതാണ്. പിമ്പിൾസ് ഉണ്ടാവുന്നിടത്ത് ഇങ്ങനെ ഐസ് ക്യൂബ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിമ്പിൾസ് ഇങ്ങനെ ചുങ്ങി പോകും കേട്ടോ. അപ്പൊ അതൊക്കെ ട്രൈ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ റോസ് ഐസ് ക്യൂബ് ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ കുറച്ച് റോസ് പെറ്റൽസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ട്രയലൊക്കെ ആവശ്യത്തിനുള്ളത് മതി. അപ്പം ഞാനിതാ ഇതുപോലെ, അത് നിങ്ങളുടെ കയ്യിൽ എത്രയാണ് ഉള്ളത് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ എത്രത്തോളം റോസാപ്പൂ ചേർക്കുന്നു അത് അത്രയും നല്ലതാണ്. അപ്പം ഞാനിതാ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഗ്യാസിൽ വെച്ച് നന്നായി തന്നെ തിളപ്പിച്ചു ഒന്ന് വറ്റിക്കണം. കാരണം ഈ റോസ് പെറ്റൽസിൻ്റെ എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിലേക്ക് വരണം. അപ്പം ദാ ഇതുപോലെ ഇവിടെ ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീയുടെ ഒരു ബാഗ് ഞാൻ അതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്രീൻ ടീ നമ്മുടെ ഫേസിന് ഏറ്റവും ബെസ്റ്റ് ആയതാണ്. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഗ്രീൻ ടീ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ടീ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ കോഫി പൗഡറും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളക്കണം. നന്നായി തിളച്ച് റോസാപ്പൂവിൻ്റെയും ഗ്രീൻ ടീയുടെയും എല്ലാ ഗുണങ്ങളും അതിലേക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മളിത് ഓഫ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ച് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ അരിച്ചിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐസ് ട്രേ എടുത്തിട്ട് ഞാനൊന്ന് അതിന് റോസ് പെറ്റൽസ് കുറച്ച് നമ്മളെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതിന് ട്രേയിൽ കുറച്ച് ഇട്ട് കൊടുക്കുന്നു. ഒരു നിർബന്ധമില്ല കേട്ടോ ഇങ്ങനെ ഇടണമെന്ന്. ഞാൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഇട്ടെന്ന് മാത്രമുള്ളൂ. ഇനി നമ്മുടെ ആ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഇതിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു ദിവസം ഫുള്ളായിട്ട് വെക്കണം. നമുക്കിത് നന്നായി തന്നെ ഐസ് ക്യൂബായി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഫ്രീസറിൽ അങ്ങനെ വെച്ച് ഐസ് ക്യൂബ് ആയതിന് ശേഷം നമുക്ക് ഒരു 1 വീക്കൊക്കെ യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും കേട്ടോ ഇതിൽ. അപ്പോൾ ഇതാ നമ്മുടെ ഐസ് ക്യൂബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ത് ഭംഗിയല്ലേ കാണാൻ. അതിൻ്റെ കളറും ആ ഒരു റോസ് പെറ്റൽസൊക്കെ അതിലിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഐസ് ക്യൂബ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഡെയിലി ഞാൻ 2 നേരമൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്യാം. ഇതാ ഇതുപോലെ ഒരു ബൗളിലാക്കിയിട്ട് അങ്ങനെ ഫ്രീസറിൽ വെക്കാൻ കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കിയാലോ. അതുപോലെ തന്നെ നമ്മുടെ റോസ് വാട്ടറും കൂടെ റോസ് പെറ്റൽസും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആണ് സ്കിന്നിന്. നമുക്കിതൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ആണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ടീ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. വെറും റോസ് പെറ്റൽസും റോസ് വാട്ടറും മാത്രം മതി. അപ്പൊ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഡെയിലി നമ്മള് നമ്മുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പൊ ഇതാ നമ്മൾ ഇതുപോലെ മോർണിംഗ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മുടെ ഓപ്പൺ പോൾസ് പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ്. പിന്നെ റോസ് വാട്ടറിലും കൂടെ ആകുമ്പോൾ കൂടുതൽ റിസൾട്ടാണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും സാധാ ഒരു ഐസ് ക്യൂബ് എങ്കിലും ചെയ്യേണ്ടത് നല്ലതാ കേട്ടോ. അങ്ങനെയെങ്കിലും ചെയ്യണം നിങ്ങള്. അപ്പൊ ഇതുപോലെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇൻഷാല്ലാ ഇനിയും നല്ല നല്ല വീഡിയോസ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും.